മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ മലബാർ ഗീ റൈസ് ആണ് നെയ്ച്ചോറ്. നെയ്ച്ചോറ് കുഴഞ്ഞു പോവാതെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആണ്. ഈ ഒരു രീതിയിൽ നെയ്ച്ചോറ് തയ്യാറാക്കിയാൽ കുഴഞ്ഞു പോവുകയില്ല, നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാനിവിടെ ഒരു 4 പേർക്ക് വേണ്ട അളവിലാണ് നെയ്ച്ചോറ് തയ്യാറാക്കുന്നത്. ഇതിനുവേണ്ടി ആദ്യം 2 കപ്പ് ബസുമതി അരി 1/2 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. ഇനി ഈ സമയം കൊണ്ട് ഇതിലേക്ക് വറുത്തിടാനുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു 4 ടേബിൾ സ്പൂൺ നെയ് ചൂടാക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ബ്രൗൺ നിറം ആവാൻ തുടങ്ങുമ്പം ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. കറുത്ത ഉണക്കമുന്തിരിയെക്കാട്ടി നല്ലത് ഈ ഗോൾഡൻ റൈസിൻസ് ആണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. അതും ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവില്ല, നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് മുന്തിരിയും നന്നായിട്ട് വീർത്തിങ്ങനെ വരുമ്പം നമുക്ക് ഇതിങ്ങനെ കോരി മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ 1 ക്യാരറ്റ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരുപാടങ്ങ് ചെറുതാവണ്ട, കുറച്ച് കഷ്ണങ്ങൾ കിടക്കുന്നതായിരിക്കും നല്ലത്. ക്യാരറ്റും നന്നായിട്ടൊന്ന് വറുത്ത് അതും ഇങ്ങനെ കോരി മാറ്റാം. ഇനിയും വേണ്ടത് 1 സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞതാണ്. ഇപ്പം ഈ സമയത്ത് നമുക്ക് നെയ്യ് കുറവായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം സവാളയും ബ്രൗൺ നിറത്തിൽ വറുത്ത് കോരി മാറ്റാം. ഇനി വീണ്ടും നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ നെയ്യിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയുണ്ട്, 5 ഏലക്ക, 5 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ 1 സവാളയുടെ പകുതി മതി, 1 എണ്ണം വേണ്ട. 1 സവാളയുടെ പകുതിയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി സവാള ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി, അത്രയും മതി. ഒരുപാടങ്ങ് ബ്രൗൺ നിറമുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് 5 മിനിറ്റോളം അരി നന്നായിട്ട് വറുക്കണം. അതിനുശേഷം ഇതിലേക്ക് 4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് അരിക്കാണ് 4 കപ്പ് തിളച്ച വെള്ളം. അരിയുടെ ഇരട്ടി വെള്ളമാണ് ചേർക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് തിളക്കിയ ശേഷം നമ്മുടെ പാത്രം ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. ഇനി ഈ അരിയും വെള്ളവും വെള്ളം വറ്റി ഈ അരിയുടെ ഒരു സെയിം ലെവലായി കഴിയുമ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് തീ കുറച്ച് 10 മുതൽ 12 മിനിറ്റ് വരെ ഇതിനെ വേവിക്കാം. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഗീ റൈസ് വെന്തിരിക്കും. ഇനി തീ ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സവാള വറുത്തത്, ക്യാരറ്റ് വറുത്തത്, കാഷ്യൂനട്ട്സും ഉണക്കമുന്തിരിയും വറുത്തത്, പിന്നെ ഒരല്പം മല്ലിയില, പുതിനയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. 2 ടേബിൾ സ്പൂൺ അത്രയും മതിയാവും. അപ്പം മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇനി അടച്ചു വെച്ച് 10 മിനിറ്റ് മാറ്റി വെക്കാം. 10 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ ഈ മല്ലിയിലയുടെ ഒക്കെ ഫ്ലേവറും നമ്മുടെ ഈ ചോറിലേക്ക് ഇറങ്ങും. അതിനാണ് അങ്ങനെ ചെയ്തത്. തീ ഓഫ് ചെയ്തിട്ടാണ് അടച്ചു വെക്കുന്നത്, അത് ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ നെയ്ച്ചോറ് തയ്യാറായി. ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്.